ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പലഹാരമാണ് സുഗിയൻ. എല്ലാവരും വീട്ടിലിപ്പോൾ റേഷൻ കടകളിൽ നിന്നൊക്കെ ചെറുപയറൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ കറി വെച്ചും എടുത്തെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഞാൻ 250 ഗ്രാം ചെറുപയറാണ് ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ആദ്യം കുതിർത്തിട്ടില്ല. കുതിർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിത് കഴുകി നേരെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം വയ്ക്കാം. വെച്ചിട്ട് നമുക്കത് അടുപ്പിലേക്ക് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുക്കിയെടുക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ പൊടിയൊക്കെ നമുക്കൊന്ന് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊന്ന് നമുക്ക് ഇളക്കി എടുക്കണം. അതായത് ഒരു പരുവമാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു വിസ്ക് ഉപയോഗിച്ച് നമ്മളിത് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി മാറ്റി വയ്ക്കുക. ഇനി പയറും എന്താന്ന് നോക്കാം. പയറ് അതുപോലെയാണ് വേവേണ്ടത്. വെള്ളമൊക്കെ നന്നായിട്ട് വയറ്റിയിട്ടുണ്ട്. നല്ല വെന്ത് കുഴയാൻ പാടില്ല. അതേ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ചൂടാറി അതിലേക്ക് നമുക്ക് 3 അച്ചു ശർക്കര ചിരകി ചീകിയതും 1/2 നാളികേരം ചിരകിയതും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചെറുപയറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ച് എടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ 5 വിസിലാണ് കുക്കറിലിട്ടപ്പോൾ ഇതിനെടുത്തത്. എന്നിട്ട് അതിൻ്റെ സ്റ്റീം പോവാൻ കാത്തുനിന്നു. അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ കിട്ടി. കുതിർത്തിട്ടാണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ഒരു 2 വിസിലൊക്കെ മതിയാവും വേവ. ഇനി കൈകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഈ കൂട്ട് ഓരോ ഉരുളകളാക്കി ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വയ്ക്കാം, ഉരുട്ടി വയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടി വെച്ച് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായി ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലിൽ വേണമെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കാം. കുക്കിംഗ് ഓയിലിൽ ഏതായാലും മതി. ഇനി എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് ഈ ബാറ്ററിൽ ഇത് മുക്കി ഓരോ സുഖിയനും മുക്കിയിട്ട് നമുക്കിത് ചെണ്ണൊക്കെ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ഈ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതൊന്ന് മറച്ചിട്ട് ഇതുപോലെ കൊടുക്കുക. അങ്ങനെ ഓരോന്നും മുക്കിയതിലേക്ക് ഇട്ട് കൊടുക്കുക. വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്ത് ഒരു ബെൽ കാണാം, ആ ബെല്ലിലൊന്ന് അമർത്തുക. അപ്പോൾ അതിനടുത്ത് കാണുന്ന ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നമ്മുടെ സുഖിയ റെഡിയായി കഴിഞ്ഞ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.